നമസ്കാരം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ ആകെ താറുമാറായ അവസ്ഥയിലായിരുന്നു നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെല്ലാം. അതുകൂടാതെ ഇന്ത്യയിലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും അവർ ഇംഗ്ലണ്ടിലേക്ക് കടത്തി. ഇപ്പോഴും അവിടുത്തെ മ്യൂസിയങ്ങളിൽ ഇന്ത്യയുടെ വിലയേറിയ വിഗ്രഹങ്ങളും മറ്റും കാണാം. ലോകത്തിലെ ഏറ്റവും അമൂല്യരത്നങ്ങളിലൊന്നായ കോഹിനൂറും അത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയതാണ്. പക്ഷേ ബ്രിട്ടീഷ് പീരങ്കികൾ തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ടും തലകുനിക്കാത്ത ഒരിടം ബീഹാറിലെ രാജ്ഗിരിലുണ്ട്. വിലമതിക്കാനാകാത്ത സ്വർണം ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് കരുതുന്ന സോൻഭണ്ഡാർ എന്ന ഗുഹ, മലയാളത്തിൽ സ്വർണ്ണ നിലവറ എന്നും ഗുഹയെ വിശേഷിപ്പിക്കാം. ബ്രിട്ടീഷുകാർ തട്ടിയെടുക്കാൻ പല വഴി നോക്കിയിട്ടും പിടികൊടുക്കാതിരുന്ന ആ സ്വർണനിധിയുടെ കഥ ഇതാണ്. രാജ്ഗിരിലെ വൈഭർ കുന്നുകളിലെ രണ്ട് വമ്പൻ പാറകൾ തുറന്നാണ് സോൻഭണ്ഡാർ ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവ ആരാണ് നിർമ്മിച്ചതെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ AD 3-4 നൂറ്റാണ്ടുകളിലായിരിക്കും അത് അവസാനിക്കുക. ഗുഹയ്ക്കുള്ളിലെ ലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് അത് നിർമ്മിച്ചത് ജൈന സന്യാസിയായ വൈര ദേവതയാണെന്നാണ്. ജൈന സന്യാസിമാർക്കുള്ള ആരാധനാലയമായിട്ടായിരുന്നിരിക്കണം ഗുഹ നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു. എന്നാൽ BC 319-180 കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മൗര്യ രാജവംശത്തിൻ്റെ ശില്പനിർമ്മാണ രീതിയും ഗുഹയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മൗര്യന്മാരുടേതെന്ന് സമാനമായി പോളിഷ് ചെയ്ത നിലയിലാണ് സോൻഭണ്ഡാർ ഗുഹയുള്ളത്. 1500 വർഷം മുൻപ് ഇതെങ്ങനെ സാധിച്ചു എന്നത് ഇന്നും അത്ഭുതമായി തുടരുന്നു. അതിനാൽ തന്നെ സോൻഭണ്ഡാർ ഗുഹകളുടെ പഴക്കം ഇനിയുമേറെ എന്ന് കരുതുന്ന ചരിത്ര ഗവേഷകരുമുണ്ട്. വലിയ പ്രധാന ഗുഹയും അതിനോട് ചേർന്ന് രണ്ടാമതൊരു ചെറിയ ഗുഹയും ചേർന്നതാണ് ഈ സമുച്ചയം. രണ്ടാമത്തെ ഗുഹയിൽ ഏറെയും ജൈനമത വിശ്വാസികളുടെ ലിഖിതങ്ങളും ശില്പങ്ങളുമാണ്. പ്രധാന ഗുഹയിൽ മുന്നിൽ നിന്ന് അപൂർണമായ ഒരു വിഷ്ണു വിഗ്രഹം ലഭിച്ചത് ഇപ്പോൾ നളന്ദയിലെ മ്യൂസിയത്തിലുണ്ട്. ഒരിക്കൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു. ഇനിയാണ് ഗുഹയുമായി ബന്ധപ്പെട്ട രഹസ്യം. മഗധ രാജവംശത്തിന്റെ അധിപനായ ബിംബിസാരന് ശ്രീബുദ്ധൻ സാരോപദേശം നൽകിയത് രാജ്ഗിരിലാണെന്നാണ് പറയപ്പെടുന്നത്. പാടലീപുത്രം തലസ്ഥാനമാക്കി അതിഗംഭീര സാമ്രാജ്യമാണ് ബിംബിസാരൻ ഭരിച്ചിരുന്നത്. പാടലീപുത്രം എന്നത് ഇന്നത്തെ പട്നയാണ്. 15 വയസ്സിൽ രാജകിരീടം അണിഞ്ഞ അദ്ദേഹം സ്വന്തമാക്കിയ സ്വത്തിനും കണക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവസാന കാലത്ത് ശ്രീബുദ്ധന്റെ ഉപദേശത്താൽ ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു ആ രാജാവ്. സ്വത്തുക്കളെല്ലാം സന്യാസിമാർക്കും മറ്റുമായി വീതിച്ചു നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പുത്രൻ ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് തടവിലാക്കുകയും ചെയ്തു. എന്നാൽ രാജ്യം സ്വന്തമാക്കാനാണ് മകന്റെ ശ്രമമെന്ന് മനസ്സിലാക്കിയ രാജ്ഞി ബിംബിസാരന്റെ സ്വത്തുക്കളിൽ വലിയൊരു ഭാഗം ഈ ഗുഹകളിൽ ഒളിപ്പിച്ചതാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.